അശ്വമേധയാഗത്തിൻ്റെ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ച് യാഗാശുദ്ധി നയിച്ചുകൊണ്ട് അർജുനനാണ് നാടുതോറും സഞ്ചരിച്ചത്. ആ യാത്രക്കിടയിൽ അർജുനൻ ജയദ്രഥൻ്റെ രാജധാനിയിലും രാജ്യത്തും ചെന്നെത്താനിടയായി. തൻ്റെ ഏക സഹോദരിയുടെ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് അർജുനനും യാഗാശുവും സംഘാംഗങ്ങളും പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ ദുരന്തം അരങ്ങേറിക്കഴിഞ്ഞിരുന്നു. ജയദ്രഥൻ്റെ മകൻ സുരഥൻ തൻ്റെ പിതാവിൻ്റെ ഘാതകൻ രാജ്യത്തിനകത്ത് പ്രവേശിച്ചു എന്ന കേട്ട മാത്രയിൽ തന്നെ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. ദുശ്ശളയും മകൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് യുദ്ധക്കളത്തിൽ അർജുനൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. അർജുനൻ യുദ്ധക്ഷീണിതനായി വിശ്രമിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്ന കൈക്കുഞ്ഞിനെയും സ്വീകരിച്ചു കൊണ്ടുവരുന്ന ദുശ്ശളയെ വല്ലാത്ത വിഷമത്തോടെ നേരിടുന്ന ഒരു രംഗമാണ് അർജുന വിഷാദയോഗം എന്ന പാഠഭാഗത്ത് കുട്ടികൃഷ്ണമാരാര് അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ മുന്നിൽ കൈക്കുഞ്ഞിനെയും കൊണ്ട് യാചിക്കുന്ന ദുശ്ശളയുടെ അപ്പോഴത്തെ അവസ്ഥ അർജുനനെ വിഷാദമൂകനാക്കി മാറ്റുന്നു. ദുശ്ശള നൂറ്റുപേരുടെ ഏക സഹോദരിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 105 പേരുടെ ഏക സഹോദരിയാണ്. അച്ഛനും അമ്മയും മാത്രമേ ഇപ്പോൾ ദുശ്ശളയ്ക്ക് ഉള്ളൂ. അവരൊക്കെ അങ്ങ് ഹസ്തിനപുരത്തിലുമാണ്. ഇവിടെ ജയദ്രഥൻ്റെ രാജധാനിയിൽ കഴിയുന്ന ദുശ്ശളയ്ക്ക് ഇപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ആണ് ഉള്ളത്. തൻ്റെ മകൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ആണ് ദുശ്ശള ഏറ്റെടുത്തിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും വിട്ടുതരണേ എന്ന യാചനയുമായാണ് ദുശ്ശള അർജുനൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്. ആ സന്ദർഭം അർജുനന് തൻ്റെ നെഞ്ചത്ത് അനേകം മുള്ളാണികൾ തറച്ച ഒരു ഇരുമ്പ് കൂടം കൊണ്ട് ആഞ്ഞടിക്കുന്ന വേദനയാണ് അനുഭവപ്പെട്ടതെന്ന് പറയുന്നു. ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ അർജുനൻ ഇതുപോലൊരിക്കലും നേരിട്ടിട്ടുണ്ടാവില്ല. അർജുനൻ്റെ ജീവിതത്തിലെ ഈ പരീക്ഷണ മുഹൂർത്തം ഭംഗിയായി വിശകലനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു കുട്ടികൃഷ്ണമാരാർ. ഈ സന്ദർഭത്തിൽ മറ്റു ചില അനുബന്ധ സന്ദർഭങ്ങളും കൂടി കുട്ടികൃഷ്ണമാരാർ അവതരിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഗാന്ധിവും അമ്പടുങ്ങാത്ത ആവനാഴിയും ആയിട്ട് ദ്വാരകയിൽ നിന്ന് കൃഷ്ണൻ്റെ സുഹൃത്ത് ജനങ്ങളെയും ബന്ധുമിത്രാദികളെയും കടലിൽ മുങ്ങിപ്പോകുന്ന ദ്വാരകയിൽ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് ഹസ്തിനപുരത്തേക്ക് പോകുന്ന വഴിയിലും അർജുനൻ്റെ അമ്പടുങ്ങാത്ത ആവനാഴിയും ഗാന്ധിവും ഉപയോഗശൂന്യമായി പോകുന്ന കഥയും കുട്ടികൃഷ്ണമാരാർ പാഠഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. താൻ എത്ര കേമനായിരുന്നാലും തൻ്റെ കേമത്വത്തിനടിസ്ഥാനമായുള്ള ആയുധങ്ങൾ കൈയൊഴിയില്ല എന്ന ഒരു കാഴ്ചപ്പാട് അർജുനനുണ്ട്. ആ കാഴ്ചപ്പാട് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് മറ്റൊരു സന്ദർഭവും പാഠഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ദ്വാരകയെ കടലെടുക്കും മുമ്പ് ഭഗവാൻ്റെ ബന്ധുമിത്രാദികളെയും കൂട്ടിക്കൊണ്ട് അർജുനൻ ഹസ്തിനപുരത്തിലെ സുരക്ഷിതത്വ സ്ഥാനം തേടി യാത്ര തിരിക്കുന്നു. ആ യാത്രക്കിടയിൽ അർജുനൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഭഗവാൻ്റെ ബന്ധുമിത്രാദികളായുള്ളവരിൽപ്പെട്ട സ്ത്രീജനങ്ങളെ കാട്ടാളന്മാർ കടന്നാക്രമിക്കുന്നു. ആ സന്ദർഭത്തിലും അർജുനൻ്റെ അമ്പടുങ്ങാത്ത ആവനാഴിയും ഗാന്ധീവം എന്ന പ്രസിദ്ധമായ വില്ലും ഉപയോഗശൂന്യമായി പോകുന്ന ഒരു ദുരന്ത ചിത്രം കുട്ടികൃഷ്ണമാരാർ ഭാരതകഥയിൽ നിന്ന് കണ്ടെടുത്ത് അവതരിപ്പിക്കുന്ന രംഗം വളരെ ശ്രദ്ധേയമാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെയും അർജുനൻ എന്ന വീരയോദ്ധാവിൻ്റെ വീരശൂര പരാക്രമിയുടെ അമ്പടുങ്ങാത്ത ആവനാഴിയുടെ ഗാന്ധീവമെന്ന വിശ്വപ്രസിദ്ധമായ വില്ലിൻ്റെ ഒക്കെ നിരർത്ഥകതയാണ് വെളിവാക്കുന്നത്. ഈ നിരർത്ഥകതയിൽ ഒരുപാട് ആശയങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു. എത്ര മാരകമായ ആയുധങ്ങളുണ്ടെങ്കിലും എത്ര വിനാശകരമായ ആയുധങ്ങൾ കൈവശം സൂക്ഷിച്ചിരുന്നാലും ശാന്തിയോ സമാധാനമോ സന്തോഷമോ ആനന്ദമോ ജീവിതത്തിന് പകർന്നു നൽകുന്നില്ല എന്ന നഗ്ന സത്യം കുട്ടികൃഷ്ണമാരാർ ഈ വരികൾക്കിടയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ യൂണിറ്റ് വിഭാവനം ചെയ്യുന്ന മഹത്തായൊരാശയം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധങ്ങൾ ഒരിക്കലും ഒരു തലമുറയ്ക്കും സമാധാനമോ സന്തോഷമോ ആനന്ദമോ സുരക്ഷിതത്വമോ നൽകിയിട്ടില്ല.
രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ചെറു സംഘർഷങ്ങളായാലും ശരി തന്നെയാണ്, അവ എപ്പോഴും അശാന്തി തന്നെയാണ് വിതയ്ക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയും അശാന്തി പർവ്വങ്ങൾക്കപ്പുറം എന്ന യൂണിറ്റിൻ്റെ ശീർഷകം വളരെ അന്വർത്ഥമായി തീരുകയാണ്. അർജുനൻ്റെ ഈ ദുരന്ത സന്ദർഭ ആവിഷ്കാരങ്ങൾ മാത്രമല്ല പട്ടാളക്കാരൻ എന്ന കഥയിലും ഗാന്ധാരിയുടെ വിലാപം ആവിഷ്കരിച്ച ഒന്നാമത്തെ പാഠഭാഗത്തും യുദ്ധത്തിൻ്റെ നിരർത്ഥകത ഭംഗിയായി പ്രതിഫലിക്കുന്നുണ്ട്. ഈ മൂന്ന് പാഠഭാഗവും സമകാലിക സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നവയാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വെടിയൊച്ചകൾ മുഴങ്ങുന്നില്ലേ? ഈ വെടിയൊച്ചകൾ എന്ത് നേട്ടമാണ് മാനവരാശിക്ക് വരുത്തുന്നത്, ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല എന്ന് ഒരു വട്ടം ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. വളർന്നു വരുന്ന തലമുറകൾ എങ്കിലും, ഇന്ന് ക്ലാസ് മുറികളിൽ കുടികൊള്ളുന്നവരെങ്കിലും നാളെ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ലോകനന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഈ പാഠഭാഗങ്ങൾ ഓരോന്നും ശാസ്ത്രജ്ഞം വായിക്കണം, മനസ്സിലാക്കണം, അവയിലെ സന്ദേശം ഉൾക്കൊള്ളണം, അവ ജീവിതത്തിൽ പാലിക്കുകയും വേണം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യവും ഈ സന്ദർഭത്തിൽ പരിചയപ്പെടുത്തുകയാണ്. യുദ്ധം തീർക്കുന്നത് അനാഥത്വമാണ്. ഈ വിഷയം പാഠഭാഗത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ച് നന്നായി പ്രതികരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഈ ഓരോ പാഠഭാഗവും മാനവ സംസ്കാരത്തിനും മാനവ സമൂഹത്തിനും പകർന്നു നൽകുന്ന സന്ദേശവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തെളിച്ചത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, പുതിയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ പുതിയ തലമുറക്ക് വളരെയേറെ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ യൂണിറ്റ് ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.